നമസ്കാരം. ഭക്ഷണത്തിന് മതമില്ല, രാഷ്ട്രീയമില്ല എന്നൊക്കെയാണ് ചില മതേതര പണ്ഡിതന്മാരും മതേതര പുങ്കവന്മാരും ചില രാഷ്ട്രീയക്കാരുമൊക്കെ പറയുന്നത്. ഹലാൽ ഭക്ഷണം, അതായത് മുസ്ലിം ആചാരപ്രകാരം മതാചാരപ്രകാരം ബിസ്മി ചൊല്ലി പവിത്രമാക്കിയ ഭക്ഷണം, ഈ ഹലാൽ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് അത് ഇപ്പോൾ വ്യാപകമായി നമ്മുടെ നാട്ടിൽ പ്രചരിക്കുകയാണ്. വിദേശത്തൊക്കെ ഹലാൽ അത് നിർബന്ധമാണ്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അത് അവിടുത്തെ അത് മതാധിഷ്ഠിതമായ ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ, മതേതര ഇന്ത്യയിൽ, ജനാധിപത്യ ഇന്ത്യയിൽ ഈ ഹലാൽ എന്ന് പറയുന്ന ഈ ഒരു വാക്ക് പിടിമുറുക്കിയിരിക്കുന്നു. നേരത്തെ ഒരു കെട്ടിട നിർമ്മാതാവ് ഹലാൽ ഫ്ളാറ്റുകൾ നൽകിയതായി ആ സമയത്ത് വിവാദങ്ങളുണ്ടായിരുന്നു, വിമർശനങ്ങളുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്നൊക്കെ വിശദീകരണവും ആ കെട്ടിട ഉടമസ്ഥർ, കെട്ടിട നിർമ്മാണ കമ്പനി നൽകിയതുമാണ്. അതവിടെ നിൽക്കട്ടെ, അത് ചർച്ചയായതാണ്. തത്വമയി ന്യൂസിലും ആ ഒരു വാർത്ത പ്രാധാന്യത്തോടെ ആ ഒരു കാലഘട്ടത്തിൽ നൽകിയതുമാണ്. ഈ ഹലാൽ എന്ന് പറയുന്നത് അത് ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ മത സ്വഭാവത്തെ പുറത്തു കാണിക്കുന്നതല്ലേ? ഭക്ഷണത്തിന് മതമില്ല, രാഷ്ട്രീയമില്ല പറയുന്നു മതേതരന്മാർ പറയുന്നു, പക്ഷേ ഭക്ഷണത്തിന് മതമുണ്ട്, രാഷ്ട്രീയമുണ്ട് എന്നാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഭക്ഷണത്തിന് രാഷ്ട്രീയമില്ലേ? ഇവിടെ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചുവല്ലോ, അങ്ങോളം ഇങ്ങോളം ബീഫിന് വേണ്ടി മുറവിളി കൂട്ടിയല്ലോ. ബീഫ് ഫെസ്റ്റുകൾ ഓരോ മുക്കിലും മൂലയിലും സംഘടിപ്പിച്ചു. പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ബീഫ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. നോമ്പുകാലത്ത് നമുക്ക് നോമ്പാണ്, അതുകൊണ്ട് ബീഫ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുക മാത്രമേ ഉള്ളൂ, കഴിക്കില്ല അല്ലെങ്കിൽ അതിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ ഒരു DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് നമുക്കുണ്ട്. ഇപ്പോഴും അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെയാണ്. അപ്പോഴും ഈ ഭക്ഷണത്തിന് മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്. ചെന്നൈയിൽ കഴിഞ്ഞ ദിവസം ധാർമ്മിക് എന്ന് പറഞ്ഞ്, അതായത് ബുദ്ധ ജൈന വിശ്വാസം അനുസരിച്ച് പ്രത്യേക രീതിയിൽ പവിത്രമായി തയ്യാറാക്കിയ ആ മതങ്ങളുടെ രീതികളിൽ, അതിൻ്റെ പ്രവർത്തന രീതികളിൽ നിന്നുകൊണ്ട് തയ്യാറാക്കിയ പ്രത്യേക പവിത്രത അർഹിക്കുന്ന ഭക്ഷണം, അതിനെയാണ് ധാർമ്മിക് ഭക്ഷണം എന്ന് പറയുന്നത്. ധാർമ്മിക്, അത് നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാർമ്മിക് എന്ന് പറഞ്ഞ് തന്നെ പല ഭക്ഷണ പദാർത്ഥങ്ങളും വിൽപ്പന നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും ധാർമ്മിക് എന്ന് പറഞ്ഞ ചെന്നൈയിൽ ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഭക്ഷണം വിൽക്കാൻ വച്ചപ്പോൾ അത് ഭക്ഷണത്തിന് മതം പറയുന്നു അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്നു എന്ന് പറഞ്ഞ് 152 എന്ന വകുപ്പ് ചേർത്ത് കേസെടുത്തിരിക്കുന്നു. ഈ ഒരവസ്ഥയിലാണ് ഈ ഒരു വിഷയം ചർച്ചയാക്കുന്നത്. പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനും ഹൈക്കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജും BJP മുതിർന്ന നേതാവും പ്രഭാഷകനും ചിന്തകനും വാഗ്മിയുമായ ശ്രീ സുബ്രഹ്മണ്യം സ്വാമിയും ഈ ഒരു വിഷയത്തിൽ, ഈ ഹലാൽ ധാർമ്മിക് വിഷയത്തിൽ ഇടപെടുന്നു. ഈ വിഷയത്തിലെ ന്യായാന്യായങ്ങൾ കണ്ടെത്തണ്ടേ? ഒരു ഹിന്ദു ഏത് ഭക്ഷണം വാങ്ങി കഴിക്കണം എന്നുള്ളത് അവൻ്റെ മാത്രം ചിന്തയാണ്, അവൻ്റെ മാത്രം അവകാശമാണ്. ഹലാൽ എന്നെഴുതി എന്ന് വിചാരിച്ച് ഒരു ഹിന്ദു ഈ ഭക്ഷണ പദാർത്ഥം വാങ്ങാതിരിക്കില്ല, വാങ്ങിക്കഴിക്കാതിരിക്കില്ല. എന്നാൽ ഹലാൽ എന്നെഴുതിയാൽ മാത്രമേ തങ്ങൾ ഈ ഭക്ഷണം വാങ്ങൂ എന്ന് പറയുന്ന മുസ്ലിം ജനവിഭാഗമാണ് കൂടുതലും ഇവിടെയുള്ളത്. അപ്പോൾ ഈ ഹലാൽ എന്ന് പറയുന്ന ഈ ഒരു പദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ മുസ്ലിം കച്ചവടക്കാരെ അല്ലെങ്കിൽ മുസ്ലിം ഉപയോക്താക്കളെ നഷ്ടപ്പെടുന്നുമില്ല, ഹിന്ദു ഉപയോക്താക്കളെയും മറ്റു മതത്തിൽപ്പെട്ട ഉപയോക്താക്കളെയും നഷ്ടപ്പെടുന്നുമില്ല. ഇതൊരു മതത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കച്ചവട തന്ത്രമല്ലേ ഈ ഹലാൽ എന്ന ചോദ്യം ഇവിടെ ഉയരുകയാണ്. ഒപ്പം ബുദ്ധ ജൈന വിശ്വാസം അനുസരിച്ചുള്ള ധാർമ്മിക് ഭക്ഷണത്തെ ഇകഴ്ത്തി കാണിക്കാനും അതിൻ്റെ ആ ഒരു വിൽപ്പനയും മറ്റു കാര്യങ്ങളുമൊക്കെ തടയാനും അതില്ലാതാക്കാനും വേണ്ടിയുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ, ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ഗൂഢതന്ത്രത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരം ചെന്നൈയിൽ ഉണ്ടായ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്കും ഹലാൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്കും ധാർമ്മിക് എന്ന ഭക്ഷണ രീതിയെ ചവിട്ടിത്താഴ്ത്തുന്നതിലേക്കും എത്തിയിരിക്കുന്നത് എന്ന സാമൂഹ്യ വിഷയത്തിലൂന്നിയാണ് അഡ്വക്കേറ്റ് ആർ കൃഷ്ണരാജും ശ്രീ സുബ്രഹ്മണ്യം സ്വാമിയും ഈ ഒരു വിഷയത്തിലേക്ക് നേരിട്ട് ഇടപെടുന്നത്. രാജ്യവ്യാപകമായ ഒരു സാമൂഹ്യ ക്യാമ്പയിൻ, ഒരു സോഷ്യൽ ക്യാമ്പയിന് രണ്ടുപേരും ഒരുങ്ങുകയാണ്. ശ്രീ കൃഷ്ണരാജ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, വേണോ നമുക്ക് ഹലാൽ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഹലാൽ എന്നാൽ ശരീഅത്ത് പ്രകാരം മുസ്ലിമിന് അനുവദിക്കപ്പെട്ടത്. ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഭക്ഷണം ഇപ്പോൾ ഇന്ത്യയിൽ സുലഭം. ഇന്ത്യൻ നിയമം അനുസരിച്ച് FSSAI സർട്ടിഫിക്കറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷേ ഇപ്പോൾ ആസൂത്രിതമായി ഹലാൽ സർട്ടിഫിക്കറ്റ് ഉള്ള ഭക്ഷണം ആയിരിക്കണം മാർക്കറ്റിൽ വിൽക്കേണ്ടത് എന്ന് ആരൊക്കെയോ നിർബന്ധം പിടിക്കുന്നു, ആരൊക്കെയോ അതിനുവേണ്ടി ചരട് വലിക്കുന്നു, ആരൊക്കെയോ അതിനുവേണ്ടി തന്ത്രങ്ങൾ മെനയുന്നു. ഇതൊരു മതത്തെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു
വൃത്തികെട്ട കച്ചവട തന്ത്രത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ജൈന വിശ്വാസപ്രകാരം ധാർമ്മിക ഭക്ഷണം വിൽക്കും എന്ന ബോർഡ് വെച്ച ഉടനെ വർഗീയ വിദ്വേഷം വളർത്തി എന്ന് പറഞ്ഞ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നു ചെന്നൈയിൽ. ചുരുക്കം പറഞ്ഞാൽ നമ്മളെല്ലാവരും ശരീഅത്ത് പ്രകാരമുള്ള ഹലാൽ ഭക്ഷണം നിർബന്ധമായും കഴിച്ചിരിക്കണം, വേണമെങ്കിലും വേണ്ടെങ്കിലും എന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഭാവിയിൽ ഇത് കൊണ്ടുചെന്നെത്തിക്കില്ലേ എന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ചോദിക്കുന്നു. ഹലാൽ എന്തുകൊണ്ട് വ്യാപകമായി എന്നറിയണമെങ്കിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഹലാൽ ഇന്ത്യ, അതായത് ഹലാൽ ഇന്ത്യ .co.in എന്ന വെബ്സൈറ്റിൽ പ്രേക്ഷകർക്കും കയറി നോക്കാവുന്നതാണ്. ഹലാൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഒരു പ്രധാന പോയിന്റായി പറയുന്നത് ഹലാൽ സർട്ടിഫിക്കറ്റ് എടുക്കുന്നതുകൊണ്ട് അമുസ്ലിം കക്ഷികളെയോ അവരുടെ മാർക്കറ്റോ നഷ്ടപ്പെടുത്തില്ല എന്നതാണ്. അതായത് ആര് വേണമെങ്കിലും എത്ര ഏത് തരത്തിലുള്ള ഹലാൽ ഭക്ഷണമായാലും ആര് വേണമെങ്കിലും വാങ്ങി തിന്നുകൊള്ളും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ചില മതപണ്ഡിതന്മാർ ഭക്ഷണത്തിൽ തുപ്പിയിട്ട് അനുയായികൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുന്ന മനോഹരമായ ആചാരം സമൂഹ മാധ്യമങ്ങളിൽ ധാരാളം കണ്ടിട്ടുണ്ട്. ശരിയാണ്, ഉസ്താദുമാർ തുപ്പിയ ഭക്ഷണം വളരെ പുണ്യവസ്തുവായി സ്വീകരിച്ചു കൊണ്ടുപോയി വീട്ടിൽ പോയി എല്ലാവരെയും ചേർത്ത് നിർത്തി നിവേദ്യം പോലെ ഭക്ഷിക്കുന്ന എത്രയോ വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് വേണോ ഹലാൽ വിരുദ്ധ ധാർമ്മിക ഭക്ഷണത്തിന് അനുകൂലമായ സുബ്രഹ്മണ്യം സ്വാമിയുടെ നിയമ പോരാട്ടങ്ങളുടെ ഭാഗമാകാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നതായി തന്റെ പോസ്റ്റിലൂടെ കൃഷ്ണരാജ് വെളിപ്പെടുത്തുന്നു. ഭക്ഷണത്തിന് മതം ഇല്ല എന്നല്ലേ, ഇപ്പോൾ 12% ആൾക്കാർക്ക് വേണ്ടി 80% മേൽ ശരീഅത്ത് ഭക്ഷണം അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം കൂടി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ഉന്നയിച്ചിരിക്കുന്നു. ഇവിടുത്തെ മുസ്ലിം ജനത 12%. അപ്പോൾ ബാക്കിയുള്ള ശതമാനത്തിലേക്ക് കൂടി ഈ ഹലാൽ ഭക്ഷണം അടിച്ചേൽപ്പിച്ച് ഒരു ഹലാൽ വിപ്ലവം അല്ലെങ്കിൽ ഒരു ഹലാൽ ജിഹാദ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരു നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്നെ ചോദ്യം ചെയ്യുന്ന, നമ്മുടെ സാമൂഹ്യ അവസ്ഥയെ ഇല്ലാതാക്കുന്ന, ആ സന്തുലിതാവസ്ഥയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ ഹലാൽ കടന്നു കയറുന്നു. ഒപ്പം ധാർമ്മിക വന്നതിന് ചൊറിച്ചിലും സഹിക്കുന്നില്ല. ഇതെന്ത് രാഷ്ട്രീയമാണ്, ഇത് എന്ത് മതവിചാരമാണ്, എന്ത് മതവികാരമാണ് ഇവിടെ ഈ ഹലാൽ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം ചിന്തനീയമാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഒരു സാമൂഹ്യ വിഷയം തന്നെയാണ്. പക്ഷേ നിയമപരമായി ഇതിൻ്റെ കാര്യങ്ങൾ വരും ദിവസങ്ങളിലേ നമുക്ക് അറിയാൻ സാധിക്കും. ശ്രീ സുബ്രഹ്മണ്യം സ്വാമിയും അഡ്വക്കേറ്റ് കൃഷ്ണരാജും ചേർന്നുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഈ ഒരു വിഷയത്തിൽ പഠനങ്ങളും ക്യാമ്പയിനുകളും അതുപോലെയുള്ള നിയമ പോരാട്ടങ്ങളും നടത്താനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാലും ഹലാൽ എന്ന് പറയുന്നത് എല്ലാവരുടെയും മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നിർബന്ധിത അജണ്ടയുടെ ഭാഗമായി ഈ ധാർമ്മിക് പോലുള്ള ജൈന ബുദ്ധ മത വിശ്വാസികളുടെ അവരുടെ ഏറ്റവും പവിത്രമായ രീതിയിലുള്ള ധാർമ്മിക് വന്നാൽ എന്താണ് കുറ്റം, ഇവർക്ക് എന്താണ് കുഴപ്പം, ഹലാൽ വന്നാൽ ധാർമ്മിക്കും വന്നോട്ടെ, ഒരു കുഴപ്പവുമില്ല. ഹലാൽ ഉണ്ടല്ലോ, ധാർമ്മിക്കും വരട്ടെ. നമുക്കൊക്കെ ധാർമ്മിക് ഭക്ഷണം തന്നെ വാങ്ങിക്കാം, ഹലാൽ വേണമെന്ന് നമുക്ക് ആർക്കും ഒരു നിർബന്ധവുമില്ല. അതാണ് ഭക്ഷണത്തെ പോലും മതവൽക്കരിക്കുന്ന, രാഷ്ട്രീയവൽക്കരിക്കുന്ന വളരെ വേദനാജനകമായ ഒരവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. തീർച്ചയായും ഇതിന് ഒരു നടപടി വേണം, പരിഹാരം വേണം, വേണ്ട പരിശോധനകളും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും അതുപോലെ കേന്ദ്ര ഭക്ഷ്യവകുപ്പും അതുപോലെ സംസ്ഥാനങ്ങളുടെ ഭക്ഷ്യ വിഭാഗങ്ങളും ഒക്കെ ചേർന്ന് ഇതിന് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടായേ പറ്റൂ. ഹലാൽ എന്നത് അത് അവർക്ക് പവിത്രമായിരിക്കാം, അത് ഇല്ലെങ്കിലും സാധാരണക്കാർക്ക് ഇത് കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് വാങ്ങേണ്ടവർ അത് തന്നെ വാങ്ങിക്കോളൂ, നമുക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ ഇത് ഈ ഹലാൽ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അതില്ലാതെ ഒന്നുമില്ല, ഹലാലില്ലാതെ ഭക്ഷണം കിട്ടില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടു ചെന്നെത്തിക്കും ഉറപ്പാണ്. വെബ് ഡെസ്ക് 10 മൈ ന്യൂസ്.